ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് വെരി ഗുഡ് രണ്ടും ആ വെളിച്ചം വന്നോ ആ വെളിച്ച ഞാൻ പറഞ്ഞത് ഹലോ അസ്സലാമു അലൈക്കും ഗേജർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കലിനും ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ സോ ഇതുപോലെ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും വേറെ എന്തൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നാളെയാണ് ക്രിസ്മസ് ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ ഹാപ്പി ക്രിസ്മസ് പറയുകയാണ് ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് അപ്ലോഡ് ചെയ്യുള്ളൂ ഇന്നത്തെ നമ്മളെ യാത്ര പിന്നെ കോഴിക്കോട് ലാൻഡ്മാർക്കിലേക്കാണ് ലാൻഡ്മാർക്കിലെ അനിയനുണ്ട് അനിയന്റെ ഫാമിലി അവിടെയാണ് സോ ഞങ്ങൾ വീട്ടിലിരുന്നപ്പോൾ വെറുതെ ഒരു ഔട്ടിങ് ബോറടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു യാത്രയാണ് പുറപ്പെട്ടതാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം കോഴിക്കോട് എത്താനായി ബൈപ്പാസ് റോഡിലാണുള്ളത് അപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫാമിലിനെ ഉള്ളൂ ഫാമിലിന് മോള് വന്നിട്ടില്ല മൂത്ത മോള് ബിഫാമിന്റെ എക്സാമാണ് അവൾക്ക് പിന്നെ എന്ത് എക്സാമാണ് പറഞ്ഞേ പ്രാക്ടിക്കൽ എക്സാമാണ് ആക്ച്വലി അവൾ എക്സാം കഴിഞ്ഞു ഇനി ഞാനവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഇനി പ്രാക്ടിക്കലായിട്ട് ഇന്ന് ലാസ്റ്റ് ആണ് ഇന്നത്തെ കഴിഞ്ഞ് നാളെ അവൾ വരുള്ളൂ മരുമകനും ഇല്ല ഞങ്ങൾ എവിടേക്കും യാത്ര പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാവാറ് പക്ഷെ ഇന്ന് അതെ അളിയനും ഇല്ല മോളും ഇല്ല അവർ രണ്ടുപേരും പിന്നെ ഇന്ന് ഇതെന്ന് പോയി ഞങ്ങൾ അഞ്ചുപേരുള്ളൂ മുത്തുമോളുതാ ഞാന് വൈഫ് പിന്നെ റംഷാദ് റയാന് ഞങ്ങൾ അഞ്ചുപേരും കൂടിയിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് ജസ്റ്റ് ഒന്ന് പോവാ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം നൈറ്റ് എന്താ പറയാ ഈവനിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ എത്താം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എന്തായാലും ഞങ്ങളെ വിശേഷങ്ങൾ ഞങ്ങൾ പയ്യെ പയ്യെ ഇങ്ങനെ പോയിട്ട് റെക്കോർഡിംഗ് അനുസരിച്ച് നോക്കട്ടെ എന്തൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കിട്ടും ലാൻഡ്മാർക്കിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും അവിടെ എന്താ പറയാ സ്വിമ്മിംഗ് പൂള് ഇപ്പോ വർക്കിംഗ് ആണോ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഇപ്പൊ ഇല്ലാന്നാണ് കേട്ടത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ആ ചെറുതുണ്ട് വലുതുമുണ്ട് രണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഒന്നും വർക്കിംഗ് ഇല്ലാന്നാണ് അറിഞ്ഞത് പക്ഷെ നമുക്ക് പോയി നോക്കാം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ നല്ല റോഡ് കാണുന്നില്ലേ ഫുൾ ബ്ലോക്കാണ് അത്യാവശ്യം എന്ന് പറഞ്ഞ പോലെ നല്ല ബ്ലോക്ക് ഒന്നാമത് നമ്മൾ ഇറങ്ങിയ സമയം കറക്റ്റ് അല്ല ഞങ്ങൾ 3:30 ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇപ്പൊ സമയം 5 മണി നല്ല റഷ് ടൈമാണ് അപ്പൊ നാളെ ക്രിസ്മസിന്റെതൊക്കെ ആയതായിരിക്കും കൂടുതലും ഇവിടെ റോഡിലൊക്കെ ഇത്രയും തിരക്ക് അപ്പോ നല്ല തിരക്ക് നമ്മള് പാലത്തിന്റെ മുകളിലെത്തി ബ്ലോക്ക് കണ്ടില്ല ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ചെറിയ ബ്ലോക്ക് ഒന്നല്ല നല്ല സൂര്യാസ്തമനം കാണാം ആണോ പാലം 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 ഫുൾ ബ്ലോക്കാണ് ഓക്കെ ഞാൻ ലാൻഡ്മാർക്ക് അല്ലാതെ ഞാൻ ഹൈലൈറ്റ് മോളാണ് എന്റെ ബ്രെയിലുള്ളത് അത് കുറേ കൂടി മുന്നോട്ടാണ് ശരിയാണ് എന്റെ ലാൻഡ്മാർക്ക് ആ നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ പോയിട്ട് വലത്തോട്ട് തിരിക്കുക അങ്ങോട്ട് ഇടത്തോട്ട് എടാ ബൈക്ക് ആ ബൈക്കിന്റെ പിന്നെ കുടിച്ചോ ഓക്കെ റൈറ്റ് അങ്ങോട്ട് കുരുക്കല്ല ഇങ്ങോട്ട് വലത്തോട്ട് പോട്ടെ ആ അങ്ങനെ തന്നെ ആ ഈ ബിൽഡിങ്ങിലാണ് ഡൗട്ട് ആ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് വണ്ടി നമുക്ക് അങ്ങോട്ട് മുന്നിൽ പാർക്കിംഗ് കൊണ്ടിടാം നേരെ പോട്ടെ നേരെ ആ കാണുന്ന പാർക്കിംഗ് അതാ ആ അതാ ആ കാണുന്ന അടിയിൽ ഇടത്തോട്ട് ആ അയൽക്ക് അയൽക്കണ്ട് കയറ്റിയോ എന്നാ ഈ പാർക്കിംഗ് ഇതിക്കണ്ട് കയറി ഇതിക്ക് കയറി 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 നേരം നോക്ക് ഇനി പാർക്കിംഗ് ഉണ്ടോ നോക്ക് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഇടാം മുന്നക്ക് പോയി നോക്ക് അതെ എളാപാട വണ്ടിയിലാണ് കിടക്കുന്നത് ആ തന്നെ ഈ സൈഡ് കണ്ടിട്ടോ അതൊക്കെ തിരിക്കണ്ട് കയറ്റിട്ടോ അത് കയറ്റിട്ടോ അപ്പോൾ ഞങ്ങൾ ലാൻഡ്മാർക്കിലെത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ പിന്നെ അവൻ്റെ ഫ്ലാറ്റിലേക്കുള്ള പോക്കിലാണ് 24-ാമത്തെ നിലയിലാണ് അതിൻ്റെ കൂടെ 24 ആണ് 24 റഫീഖ് വലിയ ഓക്കെ
റോഡ് ഫുള്ള് ബ്ലോക്കാണ് എപ്പോഴും കണ്ട ഞങ്ങള് റോഡ് ഇങ്ങനെ റഷാണ് ആംബുലൻസും സൗണ്ട് കേൾക്കാൻ റോയൽ ഡ്രൈവാണ് കാണുന്നത് ലാൻഡ്മാർക്കിന്റെ ഏറ്റവും ടോപ്പില് ഹെലിപാഡിലാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റിയ ഹെലിപാഡിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോ ലാൻഡ്മാർക്കിന്റെ അത് നിങ്ങൾക്ക് താത്ത് കാണാം ഓക്കെ അത് ലാൻഡ്മാർക്ക് ആ കാണുന്നത് ഓക്കെ അതിനൊക്കെ ടോപ്പിൽ വന്ന് ഞാൻ നിൽക്കുകയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ലേറ്റായി രാത്രി ഒരുപാട് ലേറ്റായ കാരണം ഒന്നും ക്ലിയർ റോഡ് കാണാതല്ലോ വണ്ടികൾ പോണ കാണാല്ലേ ഓക്കെ ഇപ്പോൾ വണ്ടികൾ പോണാണത് അത്ര കാണാന്നല്ലാതെ പിന്നെ ആ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ശരിക്കും ഞാൻ ആ വന്ന സമയത്ത് ഇവിടെ കയറേണ്ടിയിരുന്നു എന്നാൽ എനിക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നു എത്രാമത്തെ നിലൻ്റെ മുകളിലാണ് 30-ാമത്തെ നിലൻ്റെ മുകളിൽ ഹെലിപാഡ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങേണ്ട ഒരു ഹെലിപാഡിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഇവിടെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾക്ക് പണി പാളി കാരണം രാത്രി ആയ കാരണം ഒരു ക്വാളിറ്റി ഇല്ല വീഡിയോക്ക് ആ വെളിച്ചം വന്നോ ആ വെളിച്ച ഞാൻ പറഞ്ഞത് ആ വെളിച്ചത്തിൽ കിട്ടണേ കിട്ടി അത്ര തന്നെ കത്തിച്ചോളി കത്തിച്ചോളി അതിലേക്ക് വന്നിട്ട് ചെലോ അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ പറഞ്ഞത് പൂത്തിരി തീ ചെയ്ത് എത്തിച്ചോളി പൂത്തിരി കൂട്ടിച്ചോളൂ പൂത്തിരി പൂത്തിരി കൊടുക്കും പിന്നെ ഇന്ന് എന്താ പരിപാടി എന്താണ് പരിപാടി എന്താടി ആ ഇവിടെ എന്താണ് ഇത് സംഭവം പറ ഒരാളുടെ രണ്ടാളത്തെയും കൂടെ രണ്ടാളത്തല്ല ഒരാളതല്ലേ ബർത്ത് ഡേ ഒരാൾക്കല്ലേ ആഘോഷിക്കല് അപ്പൊ എന്താ രണ്ടാൾ കൂടി പറയടി പപ്പന്റെ മമ്മന്റെ ആരതാടാ ഇപ്പൊ ഞങ്ങള് പിന്നെ വെഡിങ് ആനിവേഴ്സറിന്റെ കൂടെ ഇപ്പൊ ആഘോഷിച്ചോണ്ടിരിക്കണ ക്രിസ്മസ് ആണ് കേട്ടോ ക്രിസ്മസ് ആഘോഷമാണ് ഇപ്പോ കാരണം എന്തായാലും ഇപ്പൊ നൈറ്റ് ആയി 11 o'clock അടുത്തായി അപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഈ ആഘോഷിക്കണ ക്രിസ്മസ് ആഘോഷം കൂടിയായി ഓക്കെ എങ്ങനെയാണ് ഇവിടെ വെച്ചിട്ട് ഫാമിലിയിലൊക്കെ ഇങ്ങോട്ട് മാറ്റിട്ടേ ആ ഓക്കെ 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 കുറച്ച് ബാക്കി പേടിക്കണ്ട ഓടിക്കോളിയത് ആരും പേടിക്കണ്ട ഓടിക്കോളിയത് ഓടരുതട്ടോ ഓടി കാട്ടു പോകുന്ന പിന്നെ ഇത് 15 എണ്ണണ്ട് ഇങ്ങോട്ട് സ്പെഷ്യൽ ആയിട്ട് കേട്ടോ മൂക്കാത്തൊന്ന് സ്പെഷ്യൽ ആയിട്ട് ഓക്കെ ക്രിസ്മസ് അല്ലേ ഹാപ്പി ക്രിസ്മസ് നിറ ഹാപ്പി ക്രിസ്മസ് പറയാനെ ഹാപ്പി ക്രിസ്മസ് നിറ
ഓക്കേ ഓക്കേ അറീഫ് എടി ഹാപ്പി ക്രിസ്മസ് നേര ഹാപ്പി ക്രിസ്മസ് ആയ്വാ വെരി ഗുഡ് വെരി ഗുഡ് പറഞ്ഞു കേട്ടോ കേട്ടോ അങ്ങോട്ട് മാറിക്ക് മാറിക്ക് പണ്ട് നമുക്ക് അതിന്റെ മുകളിലായിരുന്നു ഹെലിപ്പാഡിന്റെ മുകളിലായിരുന്നു ഇപ്പൊ ഞങ്ങളവിടെ അവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നു സ്റ്റെപ്പ് വഴി ഇറങ്ങി വന്നു ഇപ്പൊ ഞങ്ങളുള്ള വേറൊരു ലാൻഡിലാണ് ഓക്കെ ആക്ച്വലി ഹെലിപ്പാഡിൻ്റെ മുകളിൽ ഫാമിലി ഒന്നും അലൗഡ് ഇല്ല പക്ഷെ ഞങ്ങൾ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞങ്ങളവിടെ പോയി ചെയ്തു പോന്നു ഇപ്പോൾ ഞങ്ങളുള്ളത് താഴെയുള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയ വരെയൊക്കെ ഇവിടെ അലൗഡ് ഉള്ളൂ ഫാമിലിക്ക് ആ അവിടെയാണ് അവിടെയാണ് ഞങ്ങൾ ചെയ്തത് അവിടെയാണ് ഇപ്പം നമ്മൾ ആ കേക്ക് കട്ട് ചെയ്തത് ഞങ്ങൾ പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഉള്ളത് ഇത് കുട്ടികൾക്കുള്ള ഒരു ഏരിയ അപ്പൊ ഞങ്ങള് പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇവരോട് കേറിനില്ല ഞമ്മളെ കഴിഞ്ഞിട്ട് കുട്ടികളോട് കയറി കേറി പിന്നെ മതി 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 കയറിക്കാം മതി 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 ഇപ്പൊ ഇന്ത്യ കഴിഞ്ഞ് ഡ്രസ് മാറിയ കണ്ടില്ല ജി വേഗം കയറി വേഗം കയറി പോകണ്ടേ തന്ന ഒരു വട്ടം വേഗം മുങ്ങി കയറിക്കണേ മുങ്ങി കയറിക്കണേ ആ വേഗം മുങ്ങി കയറി ആ ഓക്കെ ഓക്കെ റയാനും മുങ്ങി റയാനും മുങ്ങി ആ മതി ഒരു വട്ടം കഴിഞ്ഞു ഒരു വട്ടം കഴിഞ്ഞു അവൻ്റെ പേര് റിയ റിയാ കയറിക്ക മതി 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 ഇനി അടി ഇനി ഇന്ത്യക്ക് മുത്തപ്പൊക്കെ ദേഷ്യം വരും അത് അറിയാനാ കയറിന് ഇനി ഒരു രചന തോർത്തി കൊടുത്ത തോർത്തി കൊടുത്ത അപ്പൊ ഞങ്ങളത് കുളി കഴിഞ്ഞു കുട്ടികളൊക്കെ അത് കയറി അപ്പം ഞങ്ങൾ പോവാണ് ഓക്കെ ഇവിടുത്തെ ജിമ്മും സൗകര്യങ്ങളും അത് അങ്ങനെയുണ്ട് ഇത് ലേഡീസിൻ്റെ ഏരിയ ആണ് പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് യൂസ് ചെയ്തത് മാത്രം ഇപ്പോൾ ജിമ്മൊക്കെ അലൗഡാണ് പക്ഷേ എന്താ പറയുക സ്വിമ്മിംഗ് പൂളൊന്നേ ഇപ്പോൾ ആരും എക്സസൈസ് ചെയ്യുന്നില്ല ഓക്കെ ഇവിടെ അങ്ങനെ ജിമ്മ് എക്സസൈസ് ചെയ്യുക വാമപ്പ് ചെയ്യുക ഓക്കെ ഇതിങ്ങനെ ഒരു ഏരിയ ഇതിന് നേരെ അപ്പുറത്ത് തന്നെയുള്ള സ്വിമ്മിംഗ് പൂള് അവിടെയാണ് സ്വിമ്മിംഗ് പൂള് ഓക്കെ